ഈ ആരോഗ്യം ഇത് പടച്ച തമ്പുരാൻ നമുക്ക് തന്ന ഏറ്റവും വലിയ തൗഫീഖാണ്. ഈ ആരോഗ്യം ഒന്നുമില്ല, കാഷ്ടോ മൂത്രവും പുറത്തുക്ക് പോണ സിസ്റ്റം തന്ന പടച്ചോനോട് മാത്രം ഒരു ആയുഷ്കാലം കൊണ്ട് നന്ദി പറഞ്ഞ തീരൂലെന്നാ ഞാൻ പറയാം. ഇപ്പം മനുഷ്യന്റെ ശരീരത്തിൽ കിഡ്നി ഉണ്ട്, കിഡ്നിയിൽ ഒരു ദിവസം 350 തവണ ബ്ലഡ് കയറി ഇറങ്ങുന്നുണ്ട് എന്നാണ്. 350 തവണ ഒരു മനുഷ്യന്റെ കിഡ്നിയിൽ അവന്റെ ശരീരത്തിലെ ബ്ലഡ് കയറി ഇറങ്ങുന്നുണ്ട്. ഈ ബ്ലഡ് കയറി ഇറങ്ങുമ്പോൾ അതിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന സാധനമാണ് മൂത്രം. ഈ ഊരന്റെ എടുപ്പല്ലിന്റെ ഇടയിലായിട്ട് ഒരു സെഞ്ചി ഉണ്ട്, 1.5 ലിറ്റർ വലുപ്പമുള്ള ഒരു സെഞ്ചി, 1.5 ലിറ്റർ കൊള്ളുന്ന സെഞ്ചി. ഈ 1.5 ലിറ്റർ കൊള്ളുന്ന സെഞ്ചിയാണ് മൂത്ര സെഞ്ചി. ഈ മൂത്ര സെഞ്ചിക്ക് ഇങ്ങനെ ഇറ്റാണ്. ഇപ്പോഴും ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ച് നമുക്ക് മൂത്രയ്ക്കാൻ മുട്ടുമ്പോൾ ഏതൊരു പൈപ്പ് തുറന്നിട്ടും പോരണി സംഭവം എന്നാണ്, അല്ല. ഇത് നേരം വെളുത്ത് വൈകുന്നേരമാണിൻ്റെ ഇടക്ക്, വൈകുന്നേരമായി നേരം വെളുക്കണിൻ്റെ ഇടക്ക് ഉണ്ടാണ് സിസ്റ്റാണ്. അതിങ്ങനെ ഇറ്റി 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 വീഴുകയാണ്. കിഡ്നിയാണ് പോയാലോ ഈ ഇറ്റൽ നിൽക്കും. അപ്പോളോ ബ്ലഡ് കൂടെ ഈ യൂറിൻ്റെ കണ്ടന്റാണ് കയറും. കയറുമ്പോഴോ വയറ് വീർക്കും, ശരീരത്തിൽ പൊഴുപ്പുണ്ടാകും, ആർപ്പും വിളിയൊക്കെ ഉണ്ടാകും. ആർത്ത് കരയുമ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ ഒറ്റ നിലവിളിക്ക് തന്നെ വീട്ടിലുള്ളവരൊക്കെ വരും അല്ലേ. അയലോക്കക്കാരൊക്കെ ലൈറ്റിട്ടിട്ട് വാതിലൊക്കെ ഒന്ന് തുറക്കും. കുറേ ദിവസം കഴിയുമ്പോൾ അയലോക്കക്കാർ കരച്ചിൽ കേട്ടാൽ തിരിഞ്ഞ് കിടക്കും. അത് മറ്റേയാളായിരിക്കും വേദന കൊണ്ട് കരയായിരിക്കും. പാവം, അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. പിന്നെന്ത് ചെയ്യുന്നറിയ, വീട്ടിലെ ഒരുപാട് റൂമൊന്നും ആള് വരൂല, അമ്മ അല്ലെങ്കിൽ ഭാര്യ അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രം വരും, വേറെ ആരും ഉണ്ടാവില്ല. ആരോഗ്യമുള്ള പ്രായത്തിലിതൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ബൈക്കിന്റെ കിക്കർ അടിച്ച് വണ്ടിന്റെ ചാവിട്ട് ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് കയറി പോകാവുന്ന കാലത്ത് 100,000 അജണ്ട ഉണ്ടാകും. അവനാന്റെ ജോലി, അവനാന്റെ സമ്പാദ്യം, തിരക്ക്, വേസ്റ്റ്, സമയത്തെ വേസ്റ്റ് ആക്കി കളയുന്ന കാര്യങ്ങൾ ഇതിലായിരിക്കും ഉണ്ടാകുക. നിങ്ങൾ നോക്ക്, ഇപ്പോഴും ആ 1.5 ലിറ്റർ സെഞ്ചിക്ക് ഇങ്ങനെ ഇറ്റീം കൊണ്ടിരിക്കുകയാണ് മൂത്രയും. 400 മില്ലി ലിറ്റർ ആകുമ്പോൾ ഒരു മെസ്സേജ് തലച്ചോർക്ക് പോകും, എന്താ പോയി മൂത്രയ്ക്ക്. ഈ മെസ്സേജ് സംവിധാനം ഉണ്ടാക്കി തന്ന പടച്ചോനെ എത്ര വയസ്സായി എന്ന് ആലോചിക്കുക. ഈ കാലം കൊണ്ട് ചെയ്തതിന് നന്ദി ചെയ്തിട്ടുണ്ടോ സുഹൃത്തുക്കളെ? നമ്മൾ ശരീരത്തിൽ കോടിക്കണക്കിന് സിസ്റ്റങ്ങളുണ്ട്. കണ്ണിന്റെ ഉള്ളിൽ മാത്രം 2 കോടി കുഞ്ഞു അവയവങ്ങളുണ്ട്. ഒറ്റ കണ്ണിന്റെ ഉള്ളിൽ മാത്രം 2 കോടി കൊച്ചു അവയവങ്ങളുണ്ട്. നമ്മൾ ആലോചിക്കുക, ഈ മൂത്രം ഇങ്ങനെ ഉറ്റി ഉറ്റി 400 മില്ലി ലിറ്റർ ആകുമ്പോ തലച്ചോറിന് മനസ്സിന് ബോധം കൊടുക്കുകയാണ് മൂത്രയ്ക്ക് പോയിട്ട്. ഇത് പറയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇത് പറയുന്ന, ഇതിന് നന്ദി പറയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടോ? അതേ ഞാൻ പറഞ്ഞത്, ശരീരത്തുനിന്ന് പുറത്തുക്ക് പോണ മൂത്രത്തിന്റെ സംവിധാനം തന്നതിന് ശുക്ര് പറഞ്ഞാൽ തീരൂല. നമ്മളെ ഈ ജില്ലയിൽ തന്നെയുള്ള ഒരു സഹപ്രവർത്തകനുണ്ട്, മലത്തിൽ ബ്ലഡ് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ അസ്വസ്ഥയായി. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് മുപ്പരം എങ്ങനെ പറഞ്ഞാലും ആശുപത്രിക്ക് പോകില്ല. ഇവർ ടോയ്ലറ്റ് പോയപ്പോൾ 1-ലധികം ദിവസം മലത്തിൽ ബ്ലഡ് കണ്ടു. അവസാനം നിർബന്ധിച്ച് കൊണ്ടുപോയി. നോക്കുമ്പോൾ എന്താ സംഭവം എന്നറിയോ, മുപ്പരെ വൻകുടലിന് ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. വൻകുടലിന് ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഇവന്റെ വയസ്സ് ചോദിച്ചു, മക്കളെ കുറിച്ച് ചോദിച്ചു, ഭാര്യയെ കുറിച്ച് ചോദിച്ചു. അപ്പൊ തന്നെ അവൻ പറഞ്ഞു, അതൊന്നും എനിക്ക് പ്രശ്നമില്ല സാർ, നിങ്ങൾ പറഞ്ഞോളി എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ എന്ന് അവന് പറയാൻ പറ്റി, അൽഹംദുലില്ലാ. അതോടൊപ്പം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. അല്ലാഹുവേ, നീ നൽകിയതൊന്നും തടയാനും നീ തടഞ്ഞതൊന്നും നൽകാനും ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്നത് ചൊല്ലാനും അത് പറയാനും അവന് സാധിച്ചു. പക്ഷെ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു അറിയോ, ഈ ക്യാൻസർ വേഗം മാറും, ഈ ഇതുണ്ടല്ലോ ഈ ഒരു വൻകുടൽ അതൻ മുറിച്ച് നീക്കിയാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. മുറിച്ച് നീക്കിയ പിന്നെ ഒരു ബാഗ് ശരീരത്തിൽ വെക്കണം, മലം പോകും, നമ്മൾ അറിയില്ല. നമ്മളെ 3 വയസ്സായ കുട്ടീൻ്റെ പാമ്പേഴ്സിലേക്ക് ഇത് വരുന്നുണ്ട് അല്ലേ. കാരണം 3-ാമത്തെ വയസ്സിലാണ് 400 മില്ലി ലിറ്റർ ആകുമ്പോൾ മൂത്രയിക്കണം എന്നുള്ള മെസ്സേജ് പോയി തുടങ്ങുന്നത്. 3 വയസ്സുവരെ ഈ സിസ്റ്റം ശരീരത്തിനില്ല. 3-ാം വയസ്സിൽ ഇത് തന്ന റബ്ബിനോട് അൽഹംദുലില്ലാ പറഞ്ഞ തീരോ പ്രിയപ്പെട്ടവരെ? ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് പോയി നിൽക്കാൻ കഴിയോ ഇതില്ലെങ്കിൽ? ശരീരത്തിലൂടെ മൂത്രം പോണ അവസ്ഥയാണെങ്കിൽ അവസാനം അതിലവന് ഇത്തിരി സങ്കടം ഉണ്ടായിരുന്നു. 2-3 ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി. താരതമ്യേന പോയതിൽ ഏറ്റവും പ്രാക്ടീസ് കുറഞ്ഞ, പോയതിൽ ഏറ്റവും പരിചയം കുറഞ്ഞ, ഇയാൾ വളരെ പരിചയ സമ്പന്നനാണ് പക്ഷേ കണ്ടതിൽ ഏറ്റവും പരിചയം കുറഞ്ഞ ഡോക്ടർ പറഞ്ഞു, നമുക്കത് വേറൊരു രീതി ചെയ്യാം. ഇതിപ്പോ വൻകുടലാണെങ്കിൽ ഇങ്ങനെ മുറുക്കിണിന് പകരം, ഈ തലി മുറുക്കിണിന് പകരം ഇവിടെ മുറിച്ചിട്ട് ഒഴിവാക്കുക, എന്നിട്ട് കൂട്ടി തുന്നാന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ അത് വിജയിച്ചു. അള്ളാഹു
ആ ചെറുപ്പക്കാരൻ അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതിന്റെ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് വളരെ സമർത്ഥനായ ആ ചെറുപ്പക്കാരന് ദീനി ദേവാരംഗത്ത് കൂടുതൽ ഇടപെടാനുള്ള മനസ്സും സാഹചര്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, മൂത്രവും കാഷ്ടവും പോണ സിസ്റ്റം തന്ന പടച്ചവനോട് നന്ദി പറഞ്ഞാൽ ഈ ആയുസ് മുഴുവൻ സുജൂദ് കിടക്കേണ്ടി വരും. അതാ പറഞ്ഞതിന്റെ അർത്ഥം.